കെ പി യോഹന്നാന്റെ വക്കീൽ നോട്ടീസാണ് തത്തുമയി ന്യൂസിന്. സത്യസന്ധമായ സ്വതന്ത്രമായ മാധ്യമധർമ്മം പുലർത്തുന്ന ഒരു കൂട്ടം മാധ്യമ പ്രവർത്തകരുടെ സ്വപ്ന ഇടമാണ് തത്തുമയി ന്യൂസ്. പണത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും അധികാരത്തിൻ്റെയും ഇടനാഴികകളിൽ കടിച്ചു തൂങ്ങാതെ സത്യസന്ധമായ വാർത്തകൾ അവതരിപ്പിക്കുക, ജനങ്ങളുടെ മനസ്സ് ജനങ്ങളുമായി പങ്കുവെക്കേണ്ട വേദി, ആ തരത്തിലാണ് തത്തുമയി ന്യൂസിന്റെ പ്രവർത്തനങ്ങൾ വരുന്നത്. കെ പി യോഹന്നാൻ തെറ്റിദ്ധരിച്ചിരിക്കുകയായിരിക്കും തത്തുമയി ന്യൂസിനെ. കാരണം ഈ വക്കീൽ നോട്ടീസിൽ തത്തുമയി ന്യൂസുമായി ബന്ധപ്പെട്ട ഒരു വാർത്തയെ പിൻപറ്റിക്കൊണ്ട് വക്കീൽ നോട്ടീസ് അയക്കുകയും 20 ലക്ഷം രൂപ കോമ്പൻസേഷൻ ആവശ്യപ്പെടുകയും ചെയ്യുകയാണ് ഈ കെ പി യോഹന്നാൻ. എന്താണ് തത്തുമയി ന്യൂസ് ചെയ്ത വാർത്ത? ആ വാർത്ത ഈ ഇതോടൊപ്പം തന്നെ അതിന്റെ ലിങ്ക് ഉണ്ടാകും, പ്രേക്ഷകർ കേൾക്കണം ആ വാർത്ത. കേട്ടുകഴിഞ്ഞതിന് ശേഷം നിങ്ങളുടെ കമന്റുകൾ ഇടണം. ആ വാർത്ത പറയുന്ന കാര്യങ്ങൾ സത്യസന്ധമാണെന്ന് പ്രേക്ഷകർക്ക് തോന്നുന്നുവെങ്കിൽ മാത്രം തത്തുമയി ന്യൂസിനെ പ്രേക്ഷകർ പിന്തുണയ്ക്കുക. അല്ലാത്ത പക്ഷം ആ കെ പി യോഹന്നാനാണ് ശരിയായ ഇടമെങ്കിൽ കെ പി യോഹന്നാന് പിന്തുണ നൽകുക. കാരണം സത്യത്തിന്റെ നീതിയുടെ ഇടമായിരിക്കും തത്തുമയി ന്യൂസ് എന്ന് തത്തുമയി ന്യൂസിന്റെ മാധ്യമ പ്രവർത്തകർ പ്രേക്ഷകർക്ക് ഉറപ്പു നൽകുന്നുണ്ട്. പണത്തിനോ പ്രതാപത്തിനോ അധികാരത്തിനോ അല്ല ആ ഉറപ്പ് നൽകുന്നത്, സത്യസന്ധത ചെയ്യുന്ന പ്രേക്ഷകർക്കാണ്. ഇനി കെ പി യോഹന്നാന്റെ വക്കീൽ നോട്ടീസിലെ പരാമർശം നോക്കൂ. കെ പി യോഹന്നാൻ കടക്കു പുറത്ത്, പ്രതിരോധം ശക്തമാക്കി RSS എന്നുള്ളതാണ് തത്തുമയി ന്യൂസിന്റെ തലക്കെട്ട്. അതെ, അതുതന്നെയാണ് തത്തുമയി ന്യൂസിന്റെ തലക്കെട്ട്. അതിന് കാരണമായത് കെ പി യോഹന്നാൻ 20 ലക്ഷം രൂപ വേണം എന്ന് ആവശ്യപ്പെട്ട് ഭീഷണിപ്പെടുത്തുന്ന ഒരു നിലപാടിലേക്കല്ല ആ വാർത്ത. ആ വാർത്ത ഒരു വാർത്ത ക്യാരി ചെയ്യുമ്പോൾ അത് പൊതുസമൂഹത്തിൽ നടക്കുന്ന ചർച്ചയും പൊതു ഇടത്തിലെ ആവശ്യവുമാണ്. സമൂഹ മാധ്യമങ്ങളിലടക്കം നിരവധി BJP പ്രവർത്തകർ, അതോടൊപ്പം സംഘപരിവാർ സംഘടനകളിലെ വിവിധ സംഘടനകളുണ്ട്, ആ സംഘടനകളുടെ പ്രവർത്തകരും അവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമും ഒക്കെ കെ പി യോഹന്നാനെ വിമർശിക്കുകയാണ്. എന്തിനാണ് കെ പി യോഹന്നാനെ വിമർശിക്കുന്നത്? കെ പി യോഹന്നാന് രാഷ്ട്രീയ സംഘടനകളിലേക്ക് അവിഹിതമായ ഇടപെടൽ നടത്താനുള്ള ശേഷിയുണ്ട് എന്നും ആ ശേഷിയെ തുടർന്നാണ് ചെറുവള്ളി എസ്റ്റേറ്റിൽ അടക്കം നീതി നടപ്പാക്കാൻ വേണ്ടി കാര്യങ്ങൾ സാധിക്കാതെ കണ്ണടച്ചിരിക്കുന്ന ഒരു സർക്കാരാണ് പിണറായി വിജയന്റെ LDF സർക്കാരുമെന്നാണ് വാദിക്കുന്നത്. മാത്രവുമല്ല, ചെറുവള്ളി എസ്റ്റേറ്റ് പുറമ്പോക്ക് ഭൂമിയാണെന്നും ആ ചെറുവള്ളി എസ്റ്റേറ്റ് പിടിച്ചെടുത്ത് സാധാരണക്കാർക്ക് വിതരണം ചെയ്യണമെന്നാവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രക്ഷോഭങ്ങൾക്ക് വിവിധ സംഘടനകളും സാമൂഹ്യ പ്രവർത്തകരുമൊക്കെ നേരിട്ട് ഇടപെടുകയും പ്രചരണം നയിക്കുകയും ചെയ്യുകയാണ്. അവിടെ 2nd മോദി സർക്കാർ അധികാരത്തിലെത്തിയപ്പോൾ ആ 2nd മോദി സർക്കാരിനോട് പബ്ലിക് പ്ലാറ്റ്ഫോമുകളിൽ മുഴുവൻ ഉയർന്ന ആവശ്യമാണ്. പണ്ടാണ് ജനങ്ങൾക്ക് അവരുടെ ആവശ്യം പറയുന്നതിന് വേണ്ടി സർക്കാരിലേക്കൊക്കെ കത്തയക്കേണ്ട സാഹചര്യം ഉണ്ടാകുന്നത്. ഇന്ന് ജനങ്ങൾ അവരവരുടെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ പ്രതികരിക്കും, അവരവരുടെ ഗ്രൂപ്പുകളിൽ പ്രതികരിക്കും. പ്രതികരണത്തിന്റെ ഇടം ആധുനിക കാലത്ത് മാറിയിട്ടുണ്ട്. കെ പി യോഹന്നാനും അതുതന്നെ അറിയാമായിരിക്കും. കാര്യം സമൂഹ മാധ്യമങ്ങളിൽ പ്രതികരിക്കുന്നവരിൽ മുൻപന്തിയിലാണ് കെ പി യോഹന്നാനും അനുയായികളും. ആ രീതിയിൽ തന്നെയാണ് തത്തുമയി ന്യൂസ് ആ വാർത്ത കൈകാര്യം ചെയ്യുന്നത്. 2nd മോദി സർക്കാരിനോട് വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിരവധിയായിട്ടുള്ള BJP അനുഭാവികളും സംഘപരിവാർ സംഘടനകളുമായി ബന്ധപ്പെട്ടവരും ആവശ്യപ്പെട്ടിരിക്കുന്നു, കേരളത്തിൽ ദക്ഷിണേന്ത്യയിൽ അപകടകരമായ രീതിയിൽ മതപരിവർത്തനം നടക്കുന്നുണ്ട്, ആ മതപരിവർത്തനത്തിന്റെ ഇടത്തിൽ കെ പി യോഹന്നാന് എന്തെങ്കിലും പങ്കുണ്ടോ എന്ന് അന്വേഷിക്കണം. അന്വേഷിച്ച് സത്യസന്ധമെന്ന് തോന്നുന്നുവെങ്കിൽ, ആ ആരോപണങ്ങൾക്ക് സത്യസന്ധതയുണ്ട് എങ്കിൽ കെ പി യോഹന്നാനെതിരെ നടപടിയെടുക്കണം എന്ന ആവശ്യം പൊതു ഇടത്തിൽ ശക്തമാകുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങൾ നിരീക്ഷിക്കുന്ന കെ പി യോഹന്നാന്റെ ടീം അത്തരം കാര്യങ്ങളെല്ലാം കണ്ടിട്ടുണ്ട്. അങ്ങനെ പ്രതികരിക്കുന്ന ഇടങ്ങൾക്ക് മുഴുവൻ വക്കീൽ നോട്ടീസ് അയച്ച് അവരെ അവരുടെ ശബ്ദത്തെ അടപ്പിക്കാൻ ശ്രമിക്കുന്നത് പ്രത്യേകിച്ച് തത്തുമയി ന്യൂസ് എടുത്തു പറയേണ്ട കാര്യമില്ല. അത് അത്തരത്തിൽ പരസ്യ രീതിയിലേക്ക് ഈ കെ പി യോഹന്നാന്റെ വക്കീൽ ഭീഷണിയെക്കുറിച്ച് അല്ലെങ്കിൽ വക്കീൽ നോട്ടീസ് അയച്ച് നാവടപ്പിക്കുന്ന രീതികളെക്കുറിച്ച് സോഷ്യൽ മീഡിയയിൽ അതും ചർച്ച ചെയ്യുന്നുണ്ട്. അതും കെ പി യോഹന്നാൻ ടീമിന് മനസ്സിലായിട്ടുള്ള കാര്യം തന്നെയാണ്. അപ്പോൾ കെ പി യോഹന്നാൻ കടക്കു പുറത്ത്, പ്രതിരോധം ശക്തമാക്കി RSS എന്ന് തലക്കെട്ട് നൽകുമ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ
രണ്ടാം മോദി സർക്കാരിനോട് ബി ജെ പി അനുഭാവികളും സംഘപരിവാറുമായി സംഘപരിവാറിനെ സ്നേഹിക്കുന്നവരും രാജ്യത്ത് ഒരു പുതിയ ഭരണക്രമം ഏതൊക്കെ തരത്തിലാണ് നീതി നടപ്പാക്കേണ്ടത് എന്ന് ശുഭപ്രതീക്ഷ പുലർത്തുന്നവരും ആ മോദി സർക്കാരിനോട് ആവശ്യപ്പെട്ടതാണ്. സി പി എമ്മിലേക്കും ഇടതുമുന്നണിയിലേക്കും ഒക്കെ ഇടപെടൽ നടത്തി സ്വാധീനിച്ച് പണം പറ്റി നിയമത്തെയും അട്ടിമറിക്കുക, ഭൂമി കൈയേറ്റം നടത്തുക, കച്ചവടം നടത്തുക, ഇത്തരം കുതന്ത്രങ്ങളിലേക്ക്, യു ഡി എഫിനെ ഹൈജാക്ക് ചെയ്യുന്നത് പോലെയുള്ള കുതന്ത്രങ്ങളിലേക്ക് വഴിവിട്ട ഇടങ്ങളിലേക്ക് ബി ജെ പി പോകരുത്, രണ്ടാം മോദി സർക്കാർ പോകരുത്. മുൻകരുതലെടുക്കണം. ഇത് ഞങ്ങൾ ജനങ്ങളുടെ ആവശ്യമാണ്. ആ ജനങ്ങളുടെ ആവശ്യമാണ് തലക്കെട്ടായി തത്തുമയി ന്യൂസ് പറഞ്ഞത്. കെ പി യോഹന്നാൻ കടക്കുപുറത്ത് പ്രതിരോധം ശക്തമാക്കി ആർ എസ് എസ്. അദ്ദേഹത്തിന്റെ വക്കീൽ നോട്ടീസിലെ പരാമർശമാണ് എന്തുകൊണ്ട് എന്നുള്ളതാണ് വിശദീകരണം. മറ്റൊന്ന്, കെ പി യോഹന്നാൻ പറയുന്നു, മതം മാറ്റ പാതിരി എന്ന ആരോപണം നേരിടുന്ന കെ പി യോഹന്നാന്റെ രാഷ്ട്രീയ പാർട്ടികളിലേക്കുള്ള കടന്നുകയറ്റം, അതിൽ സ്പെസിഫൈ ചെയ്യുന്നു, മതം മാറ്റ പാതിരി എന്ന ആരോപണം നേരിടുന്ന കെ പി യോഹന്നാൻ. ഈ വാക്ക് കെ പി യോഹന്നാന് മുറിവേൽപ്പിച്ചു എന്നതാണ്. കെ പി യോഹന്നാൻ ആ വാക്ക് മുറിവേൽപ്പിച്ചു എങ്കിൽ അവിടെ ഉയർന്നിരുന്ന ചോദ്യം, സമൂഹ മാധ്യമങ്ങളിലെ ചോദ്യം തന്നെയാണ് തത്വമയി ന്യൂസിന്റെ ഈ വാർത്തയ്ക്ക് അടിസ്ഥാനം. രാജ്യത്തെ ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട്, ഇന്റർനാഷണൽ മീഡിയാസ് റിപ്പോർട്ട് ചെയ്തു ഇതുമായി ബന്ധപ്പെട്ട്, മതം മാറ്റ പാതിരി എന്ന ആരോപണം നേരിടുന്നു എന്നാണ് തത്വമയി ന്യൂസ് പറഞ്ഞത്. തത്വമയി ന്യൂസ് പറഞ്ഞത് മതം മാറ്റ പാതിരി എന്ന ആരോപണം നേരിടുന്നുണ്ട്. സമൂഹ മാധ്യമങ്ങളിൽ നിരവധി ലിങ്കുകളും കാർഡുകളും ഒക്കെയുണ്ട്. അങ്ങനൊരു ആരോപണം സമൂഹ മാധ്യമങ്ങളിലും പൊതു ഇടത്തിലും ശക്തമാകുന്നു. അതാണ് വാർത്തയ്ക്ക് അടിസ്ഥാനം. അതിനോടൊപ്പം ചേർത്തുകൊണ്ടുള്ള ചോദ്യം, എന്തുകൊണ്ട് കെ പി യോഹന്നാൻ ഈ വാക്കുകൾ മുറിവേൽക്കുന്നു എങ്കിൽ എന്തുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിലും പൊതു ഇടത്തിലും ഇത്തരം ചർച്ചകൾ ഉണ്ടാകുന്നു? ആ ചോദ്യത്തിൽ ആദ്യത്തേത്, 2016 എന്ന വർഷം കെ പി യോഹന്നാന് ഓർമ്മയുണ്ടാകും. കെ പി യോഹന്നാന്റെ സ്ഥാപനങ്ങളായ ബിലീവേഴ്സ് ചർച്ചും അതോടൊപ്പം തന്നെ അതിന്റെ ലവ് ഇന്ത്യ മിനിസ്ട്രി, അയൻ ചാരിറ്റബിൾ ട്രസ്റ്റ്, ബിലീവേഴ്സ് ചർച്ച്, ലാസ്റ്റ് അവർ മിനിസ്ട്രി, ലവ് ഇന്ത്യ മിനിസ്ട്രി, അയൻ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നിവയ്ക്ക് ലോകത്തെമ്പാടും നിന്നും 1889 കോടി രൂപ സംഭാവനയായി ലഭിച്ചു എന്ന് പറഞ്ഞത് തത്തുമയി ന്യൂസോ സാമൂഹ്യ ഇടങ്ങളിലെ പ്രതികരണ ശേഷിയുള്ള പ്രതികരിക്കുന്ന ജനവിഭാഗങ്ങളോ അല്ല, കേന്ദ്രത്തിന്റെ ആഭ്യന്തര മന്ത്രാലയത്തിന്റെ കണക്കുകളായിരുന്നു അത്. 2016 കണക്കുകൾ. 2017 കെ പി യോഹന്നാന്റെ സ്ഥാപനങ്ങളുടെ വിദേശ സംഭാവന സ്വീകരിക്കാനുള്ള അനുമതി റദ്ദാക്കണമെന്ന ആവശ്യം പരാതിയായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് മുന്നിലെത്തി. ആ പരാതി കൊടുത്തത് തത്തുമയി ന്യൂസോ തത്തുമയി ന്യൂസിന്റെ എഡിറ്റോറിയൽ ടീം അംഗങ്ങളോ അല്ല. അപ്പോൾ 2016 കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം പറയുന്നു 1889 കോടി രൂപ സഹായമായി ലോകമെമ്പാടും നിന്നും ലഭിച്ചു. അതിനെ പിൻപറ്റി പരാതികൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് പോകുന്നു. ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് വയലേറ്റ് ചെയ്യുന്നു കെ പി യോഹന്നാന്റെ സ്ഥാപനങ്ങൾ, നടപടിയെടുക്കണം. തെളിവുകളായി കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് മുന്നിൽ പരാതികളെത്തി. 2017 കെ പി യോഹന്നാൻ സ്ഥാപനങ്ങളുടെ വിദേശ സംഭാവനകൾ സ്വീകരിക്കാനുള്ള അനുമതി ലഭിച്ചിരുന്ന ഫോറിൻ കോൺട്രിബ്യൂഷൻ റെഗുലേഷൻ ആക്ട് പ്രകാരമുള്ള രജിസ്ട്രേഷൻ കെ പി യോഹന്നാന്റെ സ്ഥാപനങ്ങളുടേത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കട്ട് ചെയ്തു. കെ പി യോഹന്നാന് വേദനിക്കുന്നുണ്ടോ? ഈ കാര്യങ്ങളാണ് പൊതുമാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നത്. ഈ കാര്യങ്ങളാണ് പ്രതികരണ ശേഷിയുള്ള ജനങ്ങൾ സമൂഹത്തിൽ വിളിച്ചു പറയുന്നത്. രണ്ടാം മോദി സർക്കാരിനോട് ഇതാണ് അനുഭവ പശ്ചാത്തലം. രണ്ടാം മോദി സർക്കാർ സൂക്ഷിക്കുക, കൂടുതൽ കൂടുതൽ അന്വേഷണം ആവശ്യമുണ്ട്. എന്നിട്ട് സമൂഹ മാധ്യമങ്ങളും പ്രതികരണ ശേഷിയുള്ള ജനങ്ങളും പറയുന്നു, 2015 അമേരിക്കയിലെ അർക്കാൻസാസ് കോടതിയിൽ ഗോസ്പൽ ഫോർ ഏഷ്യക്കെതിരായുള്ള പരാതിയുടെ ഡീറ്റെയിൽസ് പൊതുമാധ്യമങ്ങൾ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് രണ്ടാം മോദി സർക്കാരിന് അയച്ചു കൊടുത്തിട്ട് പറയുന്നു, 2015 അമേരിക്കയിലെ അർക്കൻസാൻസ് കോടതിയിൽ ഗോസ്പൽ ഫോർ ഏഷ്യക്കെതിരായിട്ടുള്ള പരാതിയുടെ ഡീറ്റെയിൽസ് പരിശോധിക്കണം. ആ കേസ് കോടതിക്ക് പുറത്ത് ഒത്തുതീർപ്പാക്കാൻ ശ്രമിക്കുമ്പോൾ എന്താണ് അവിടെ പരാതിക്കാർ ഉയർത്തിയ പരാതി? ഫണ്ട് തിരിമറി, സ്വജനപക്ഷപാതം, അവിഹിതമായ സ്വത്ത് സമ്പാദിക്കൽ, ഇതാണ് ഗോസ്പൽ ഫോർ ഏഷ്യക്കെതിരെ അമേരിക്കയിലെ അർക്കാൻസൻസ് കോടതിയിൽ 2011 പരാതിക്കാർ പറഞ്ഞ രീതി. അതിലെ പ്രതിസ്ഥാനത്താരാണെന്ന് സമൂഹ മാധ്യമങ്ങൾ ചർച്ച ചെയ്യുന്നു. കെ പി യോഹന്നാൻ
ആ പ്രതിസ്ഥാനത്തുണ്ടായിരുന്നത്. ഗോസ്പൽ ഫോർ ഏഷ്യ, ഗോസ്പൽ ഫോർ ഏഷ്യ ഇന്റർനാഷണൽ, കെ പി യോഹന്നാൻ, കെ പി യോഹന്നാന്റെ ഭാര്യ ജസീല പുന്യൂസ്, മകൻ ഡാനിയേൽ പുന്യൂസ്, ഡേവിഡ് കരോൾ, പീറ്റ് എമറിക് എന്നിവരാണ് ഈ കേസിലെ പ്രതികൾ. കേന്ദ്ര സർക്കാരിന്, രണ്ടാം മോദി സർക്കാരിനോട് ജനങ്ങളുടെ മെമ്മോറാണ്ടമാണ് സമൂഹ മാധ്യമങ്ങളിൽ ഈ പ്രതിപ്പട്ടികയെക്കുറിച്ചും ഈ കേസിനാസ്പദമായ സംഭാവനയെക്കുറിച്ചും. അതിന്റെ മാറ്റർ കൂടെ ഒന്ന് ചുരുക്കി പറയാം. ഏറ്റവും അധികം വിദേശ ഫണ്ട് ലഭിച്ചിരുന്ന ഗോസ്പൽ ഫോർ ഏഷ്യ ലഭിക്കുന്ന തുകയുടെ നാമമാത്രമായ ശതമാനം മാത്രമാണ്, ആ വാക്ക് കെ പി യോഹന്നാൻ മറന്നുപോയാലും ഒന്ന് ഓർക്കുക, പ്രേക്ഷിത പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കുന്നുള്ളൂ. അതായത് സ്പെസിഫൈഡ് ക്ലോസിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്നുള്ളൂ എന്നാണ് പരാതിക്കാരനായ, പേരുകൂടി ഓർമ്മപ്പെടുത്താം, അമേരിക്കൻ ഡോക്ടർ ദമ്പതികളായ ഗാലൻസും ഫിലിക്സ് മർഫിയും. ഇതാണ് കെ പി യോഹന്നാൻ ആ പരാതിക്കാരുടെ പേര്. ഗാർലൻഡും ഫിലിക്സ് മർഫിയും ആരോപിച്ചിരിക്കുന്നു. എന്നിട്ട് അവരുടെ പരാതിയിൽ പറഞ്ഞു വെക്കുന്നു, ഇന്ത്യയിലെ ഗ്രാമങ്ങളിലുള്ള പാവപ്പെട്ടവരെ സഹായിക്കാനെന്ന വ്യാജനെ അമേരിക്ക ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്ന് കോടിക്കണക്കിന് രൂപ പിരിച്ചെടുക്കുകയും ഈ പണം മുഴുവൻ സ്വകാര്യ ആവശ്യങ്ങൾക്കായി ഭൂമി വാങ്ങിക്കൂട്ടുന്നതിന് ഉപയോഗിച്ചിരിക്കുന്നു എന്ന് ആക്ഷേപം. കൂടെ ഗോസ്പൽ ഫോർ ഏഷ്യയുടെ ഡയറക്ടർ ബോർഡിൽ ബന്ധുക്കളെയും ഇഷ്ടക്കാരെയും നിയമിക്കുന്നു എന്നും പരാതി. ഈ കേസ് ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽ ചെയ്തത് ചെയ്തോ? ചെയ്തതെന്തിനാണ്? ചെയ്തെങ്കിൽ അങ്ങനൊരു സിവിൽ കേസോ അല്ലെങ്കിൽ അത്തരം കേസുകളിൽ ഔട്ട് ഓഫ് കോർട്ട് സെറ്റിൽമെന്റ് മാത്രം ഒരു കുറ്റാരോപിതനെ കുറ്റവിമുക്തനാക്കുമോ എന്ന ചോദ്യവും സമൂഹ മാധ്യമങ്ങൾ ചോദിച്ചു. ഇതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ് തത്വമൈ ന്യൂസ് വാർത്ത ചെയ്തത്. ഒരു മാധ്യമ സ്ഥാപനം, ജനങ്ങളുടെ ശബ്ദം ജനങ്ങൾക്കെത്തിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് തത്വമൈ ന്യൂസ്. ആ ജനങ്ങളുടെ ശബ്ദവും ജനങ്ങളുടെ ചോദ്യവും ജനാധിപത്യ ക്രമത്തിൽ തെരഞ്ഞെടുത്ത ഒരു ഭരണാധികാരിക്ക് മുന്നിൽ, ഒരു ഭരണക്രമത്തിന് മുന്നിൽ, ഒരു സർക്കാരിന് മുന്നിൽ ജനങ്ങൾ അവരുടെ വേദിയിൽ അവതരിപ്പിച്ച നിവേദനവും തത്വമൈ ന്യൂസ് വാർത്തയാക്കി. ആ വാർത്ത കെ പി യോഹന്നാനെ മുറിവേൽപ്പിച്ചു എന്ന് കെ പി യോഹന്നാൻ പറയുന്നു. 20 ലക്ഷം രൂപ തത്വമൈ ന്യൂസ് കമ്പനി ആയിട്ട് തന്നെയാണ് കമ്പനിയോട് ആവശ്യപ്പെടുന്നു, 20 ലക്ഷം കൊടുക്കണം. വാർത്ത റിപ്പോർട്ട് ചെയ്ത മാധ്യമ പ്രവർത്തകനും കൊടുക്കണം 20 ലക്ഷം. 40 ലക്ഷം രൂപയുടെ വക്കീൽ നോട്ടീസ് ഈ സത്യസന്ധമായ വാർത്ത റിപ്പോർട്ട് ചെയ്തതിന്, ജനങ്ങളുടെ ശബ്ദം ജനങ്ങളെ അറിയിച്ചതിന്, അവരുടെ ചർച്ച ജനങ്ങളെ അറിയിച്ചതിന്. ചർച്ചകൾ അറിയിക്കുകയാണ് കെ പി യോഹന്നാൻ മാധ്യമധർമ്മം. ആ മാധ്യമധർമ്മം തത്വമൈ ന്യൂസ് ഇനിയും പുലർത്തും. അത് സാധിക്കാതിരിക്കുന്ന ദിവസം തത്വമൈ ന്യൂസ് അതിന്റെ വാതിലിന് താഴിടും. അത് പരാജയത്തിന്റെ ഇതാണെങ്കിൽ കെ പി യോഹന്നാനെ പോലെയുള്ളവരുടെ ആരോപണങ്ങൾ, കെ പി യോഹന്നാനെതിരായിട്ട് ഉയരുന്ന ആരോപണങ്ങൾ, കോടതിയിൽ ഉയർന്നു നിൽക്കുന്ന പരാതി, മറ്റൊന്ന് ചെറുവള്ളി എസ്റ്റേറ്റിന്റെ കഥ. ചെറുവള്ളി എസ്റ്റേറ്റ് കേരളത്തിന്റെ ഹൈക്കോടതിയിലും കോടതികളിലായ കോടതികളിലും റവന്യൂ ഉദ്യോഗസ്ഥരും അവരുടെ സത്യസന്ധരായ ഉദ്യോഗസ്ഥരുടെ സത്യവാങ്മൂലം നിൽക്കുന്നു. ചെറുവള്ളി എസ്റ്റേറ്റ് പുറംപോക്ക് ഭൂമിയാണ്, അത് തട്ടിയെടുത്തതാണ്. ആ തട്ടിയെടുത്തവരിൽ ആരൊക്കെയുണ്ടോ അവരെ കയ്യാമം വെക്കണം. സർക്കാരിന്റെ ഭൂമി കയ്യേറിയതിന്, ആ കയ്യേറ്റ ഭൂമി തിരിച്ചുപിടിക്കണം എന്ന് റവന്യൂ ഉദ്യോഗസ്ഥർ സത്യവാങ്മൂലം നൽകിയിരിക്കുന്നു. അവിടെ നടക്കുന്ന ഒത്തുകളികളുടെ കാര്യം എന്താണ് എന്ന് ജനം ചർച്ച ചെയ്യുന്നു. എന്നിട്ടവർ പറയുന്നു, ഈ ഇടുങ്ങിയ ശക്തികൾ, കറുത്ത ശക്തികൾ ഭരണാധികാരികൾ വിലക്കെടുക്കാറുണ്ട് എന്ന്, ആ വിലക്കെടുക്കുന്ന പണത്തിനു മുന്നിൽ ഭരണാധികാരികൾ മുട്ടുമടക്കുന്നുവെന്ന് നട്ടെല്ല് കുനിക്കുന്നുവെന്ന്. അത്തരത്തിലുള്ള ഭരണാധികാരികളാണ് കേരളത്തിലും കേന്ദ്രത്തിലും മാറി മാറി അധികാരത്തിൽ വന്നതെന്ന്, ഞങ്ങൾ അത്തരം ഭരണക്രമത്തെ മടുക്കുന്നുവെന്ന്. ആ ഭരണക്രമത്തെ മടുക്കുന്നത് കൊണ്ടാണ് നരേന്ദ്രമോദി സർക്കാരിന് കടുത്ത തീരുമാനങ്ങൾ എടുക്കാൻ 300-ലധികം സീറ്റുകളുടെ ഭൂരിപക്ഷം നൽകിയതെന്ന്. ആ ഭൂരിപക്ഷം നിങ്ങൾ ഓർക്കാൻ, ജനഹിതം പറഞ്ഞ് തെരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനോട് ജനങ്ങൾ നൽകുന്ന മുന്നറിയിപ്പും താക്കീതുമാണ്. നരേന്ദ്രമോദി ദൈവമല്ല, രാജ്യം തെരഞ്ഞെടുത്ത ജനങ്ങൾക്ക് വേണ്ടി ജനങ്ങളാൽ ഭരിക്കപ്പെടാൻ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഭരണാധികാരി. ആ ഭരണാധികാരിയോട് ജനങ്ങൾ ഓർമ്മപ്പെടുത്തുന്ന കാര്യങ്ങൾ തത്വമൈ ന്യൂസ് വാർത്തയാക്കി, ഇനിയും വാർത്തയാക്കും. നിരവധി വക്കീൽ നോട്ടീസുകൾ നിങ്ങൾ തയ്യാറായിക്കൊണ്ടിരിക്കുക. ഉയരുന്ന ശബ്ദങ്ങളെ വക്കീൽ നോട്ടീസുകൾ കാട്ടി നിങ്ങൾ ഭയപ്പെടുത്തുക. ആ ഭയത്തിൽപ്പെട്ട് നട്ടെല്ലും നടുവും വളയ്ക്കുന്നവർ വളച്ചുകൊണ്ടേയിരിക്കും. ഇപ്പോൾ തത്വമൈ ന്യൂസ് പറയുന്നു, ഞങ്ങൾ വളയ്ക്കാൻ തയ്യാറല്ല, സത്യങ്ങൾ വിളിച്ചു പറയുക തന്നെ ചെയ്യും. ഞങ്ങളുടെ സത്യങ്ങളല്ല, ബ്ലാക്ക്മെയിൽ രാഷ്ട്രീയം നടത്തുന്ന മാധ്യമ പ്രവർത്തകരെ പരിചയപ്പെടുന്നുണ്ടാകാം, പക്ഷേ അത് ഞങ്ങളുടെ രാഷ്ട്രീയമല്ല.
ജനങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്ത, ജനങ്ങൾ ചർച്ച ചെയ്യുന്ന വാർത്ത, ജനങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന വാർത്ത, അത് പറയുന്ന മാധ്യമം ഇടമായിരിക്കും തത്വമയി ന്യൂസ്. ഓർക്കുക, ഈ പറഞ്ഞ കാര്യങ്ങളാണ് വാർത്തയാക്കിയത്. ആ വാർത്തയ്ക്ക് ജനങ്ങൾ അംഗീകാരം നൽകും എന്ന് വിശ്വസിക്കുകയും ചെയ്യുന്നു. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കാനായി താഴെ കാണുന്ന ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യൂ.